എന്നെ ഓർമ്മയില്ലേ? ഞാനാണ് കുഞ്ചു ഫ്രം കിലുക്കാവംപട്ടി. വീണ്ടും കാണാമെന്ന് പറഞ്ഞാ നമ്മൾ പിരിഞ്ഞത്. കുഞ്ചു വാക്കുപാലിച്ചേ. ഇത്തവണ അടിപൊളി പാട്ടും മുറ്റ ഡാൻസും കിടിലൻ തമാശകളും ഒക്കെ ചേർന്ന ഒരു ഉഗ്രൻ കഥയുമായിട്ടാണ് കുഞ്ചു എത്തിയിരിക്കുന്നത്. എന്നാ പിന്നെ നമുക്ക് ഈ പെട്ടി അങ്ങ് തുറന്നേക്കാം അല്ലേ? ഇത് കാട്ടിലെ കഥയാണ്. കൂട്ടുകാർ കാട്ടിൽ പോയിട്ടുണ്ടോ? നാട്ടിലുള്ളതിനേക്കാൾ നിറമുള്ള കാഴ്ചകളും സ്നേഹമുള്ള കൂട്ടുകാരും ഒക്കെ കാട്ടിലുണ്ട്. കരടി മാമൻ, ആനച്ചേട്ടൻ, നീരി ചേച്ചി, പന്നി അളിയൻ, അങ്ങനെ ഒരുപാട് പേർ. ഇവരുടെ കഥ കേൾക്കാൻ കൂട്ടുകാർക്ക് തിടുക്കമായോ? ഇതെന്തു കഥയാണ്, ആരുടെ കഥയാണ് എന്നൊക്കെ അറിയണ്ടേ? വാ നോക്കാം.
അടിപൊളി. എല്ലാ മാസവും കേശുവിന്റെ പിറന്നാളായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ ഇതുപോലെ മൂക്കുമുട്ട തട്ടാം. അതെ അതെ. ഓ, അതിനെന്താ ഇത്ര ചിരിക്കാൻ? ഭക്ഷണം കഴിക്കുന്നത് മോശം കാര്യമാണോ? മോശം കാര്യമാണോ? നല്ല കാര്യമല്ലേ? നല്ല കാര്യമാ. മാഷെ, ഇവര് കളിയാക്കുന്നു. കളിയാക്കുന്നു. കളിയാക്കിയില്ലല്ലോ, കാര്യം പറഞ്ഞതല്ലേ. മതി മതി, കളിയും കളിയാക്കലും ഒക്കെ. നേരെ ഇരുട്ടി. എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് പോവുക. നാളെ പഠിത്തമുള്ള ദിവസമാ. എല്ലാവരും ക്ലാസ്സിലെത്തിയേക്കണം. ക്ലാസ്സിലെത്തിയേക്കണം. പോ പോ പോ. കേശു, എന്തോ? നാളെ കാണാം. രാമു, പന്നിയളിയാ. ഓ പന്നി മാമാ, ടാറ്റാ. ഓക്കേ. രമേശ, പോകാം. പോകാം. മനെ ദിനേശ്. കേശു, ടാറ്റാ. ടാറ്റാ. നാളെ കാണാവേ മാമാ. ഇത് കണ്ടു? ആഹാ, ഇതെന്താ? കൊള്ളാലോ, ഇതെവിടുന്ന് കിട്ടി? എനിക്കേ ഒരാള് തന്നതാ. അതാരാ? കൊരകമാഷ്. എനിക്ക് തരാമോ? ഇല്ല. എനിക്ക് തരില്ലേ? തരില്ല. അയ്യോ, എനിക്ക് തന്നില്ലല്ലോ, എനിക്ക് തന്നില്ലല്ലോ. വേണ്ട, നീ കഴിച്ചു. എന്നിട്ട് വളർന്നു വലിയ ആളാകണം, മാഷിനെ പോലെ. മാഷിനെ പോലെ. സന്തോഷമായോ? പോയി ഉറങ്ങിക്കൂ. കേശു, ടാറ്റാ. ടാറ്റാ. ഞങ്ങളുടെ തോളിൽ പിടിച്ചോ. പിടി മോനെ ദിനേശ. അയ്യോ, എന്തൊരു കനം! നിനക്കുമല്ല യോഗയും ചെയ്യാൻ മേലേ. ഓ, ഈ കയറ്റവാരാ കണ്ടുപിടിച്ചത്? ഇപ്പിടി. കേശു എവിടെ? കേശു വന്നില്ലേ? ഇന്നലത്തെ ക്ഷീണം കാരണം അവൻ എഴുന്നേറ്റ് കാണില്ല. അവൻ നേരത്തെ കഴിഞ്ഞത്. പിന്നെന്തു പറ്റി? നിങ്ങൾ പോയി നോക്കിയിട്ട് വാ, ഞാൻ ഇവിടെ ഇരിക്ക. നീലി, കേശുവിനെ കണ്ടോ? ഇല്ലല്ലോ. വന്നില്ലേ? ഇല്ല. പരാതി എവിടെ പോകാനാ? ഇന്നലത്തെ ക്ഷീണം ആയിരിക്കും. നീ ചെന്ന് അവനെ കുത്തിപ്പോക്ക്. ഞാൻ പെട്ടെന്ന് വരാം. കേശു, കേശു. എന്താ നീലി? കേശുവിനെ കണ്ടോ? ഇല്ല. എന്താ, അവനെ കണ്ടില്ലേ? അവിടെ എങ്ങും കണ്ടില്ല. അവൻ എവിടെ പോകാനാ? കേശു, പന്നിമാമ, കേശുവിനെ കണ്ടോ? ഇല്ല. ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ. ഏ, കാണുന്നില്ലേ? അവൻ എവിടെ പോകാനാ? കേശു, കേശുവിനെ കണ്ടോ? ഏ, കാണുന്നില്ലേ? കണ്ടില്ലേ? കേശു ഇങ്ങോട്ട് വന്നില്ലേ? എവിടെയാ പോയത് കേശു? കാണാനില്ലേ?
കേശു, കേശു, സാധാരണ അവൻ ഈ മരത്തിലാ ഉറങ്ങുന്നത്. ഇനി അതിന്റെ ചോട്ടിയും എല്ലാം കാണൂ. എടുക്കരുത്. ഇത് ഞാൻ കൊടുത്തതല്ലല്ലോ. ഇത് കണ്ടോ, മനുഷ്യൻ. അയ്യോ, മനുഷ്യൻ കേശുവിനെ തിന്നു കാണോ? പറയാൻ പറ്റില്ല, മനുഷ്യന്റെ കാര്യമല്ല. നീ പോണോ മാഷേ? ഞാൻ കണ്ടു, അക്കരേക്ക് കൊണ്ടുപോയി. എവിടേക്കാ? നാട്ടിലേക്ക്. അല്ലാതെ എവിടേക്കാ? അവര് കേശുവിനെ കൊല്ലുവോ? അറിയില്ല. മനുഷ്യനാ ജാതി, ചിലപ്പോ കൊല്ലും, ചിലപ്പോ തിന്നും, ചിലപ്പോ കൊല്ലാതെ കൊല്ലും. അയ്യോ മേലി, മാഷേ, നീ അക്കരെ പോണം. നാട്ടിൽ നാട്ടിൽ പോയി വിവരങ്ങൾ തിരക്കണം. ശരി മാഷേ. ചെല്ലേ ചെല്ലേ. എന്താ? കേശുവിനെ കണ്ടോ? ഏത് കേശു? പോക്കറ്റ് അടിക്കാരൻ കേശുവാണോ? അല്ല, ഇത് മനുഷ്യനല്ല. പിന്നെ കൊരങ്ങന? കൊരങ്ങൻ കേശുവിനെ എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. അയ്യോ അയ്യോ, എപ്പോഴാ കാണാതെ പോയത്? ഇന്ന് രാവിലെ മുതൽ. എവിടുന്നാ കാണാതെ പോയത്? കാട്ടിൽ നിന്ന്. എങ്കിൽ കാട്ടിൽ പോയി നോക്കണം. നാട്ടിൽ എന്തിനാ നോക്കുന്നത്? കേശുവിനെ. കേശുവിനെ മനുഷ്യൻ പിടിച്ചോണ്ട് പോയി. അതെങ്ങനെ അറിയാം? മനുഷ്യന്റെ കാൽപ്പാട് കണ്ടു. എവിടെ കണ്ടു? കാട്ടിൽ കണ്ടു. അതുകൊണ്ട് ഈ കാൽപ്പാടാണ് കണ്ടത്. ഓഹോ, എങ്കിൽ മനുഷ്യൻ കൊണ്ടുപോയി കാണും. അയ്യോ, ചേട്ടൻ കണ്ടോ? ഞാൻ ഇന്ന് കാണുന്നതല്ലേ. ഇന്നലെ ഇവിടെ നിന്നുള്ള ആനവണ്ടിയിൽ ഒരാൾ ചാക്കും കൊണ്ട് കേറിപ്പോണത് ഞാൻ കണ്ടു. ഇത് അയാളുടെ കാൽപ്പാടാ. ചാക്കിനകത്ത് ചിലപ്പോൾ നിന്റെ കേശു കാണും. എങ്ങോട്ടാ കൊണ്ടുപോയത്? അതറിയില്ല. എറണാകുളം മണ്ടിക്കാ പോയത്. എറണാകുളം എവിടെയാ? എറണാകുളം അങ്ങ് ദൂരെ, പഞ്ചായത്തുകൾക്കപ്പുറത്ത്. മനുഷ്യൻ എന്തിനാ കുരങ്ങനെ പിടിക്കുന്നത്? എനിക്കറിയില്ല. മനുഷ്യനെ പൊതുവെ എനിക്ക് മനസ്സിലാകാറില്ല. ഒന്നറിയാം, മനുഷ്യൻ കുരങ്ങനെ കൊന്നു തിന്നാറില്ല. പിന്നെ എന്തിനാ ഞങ്ങളുടെ കേശുവിനെ കൊണ്ടുപോയത്? അതങ്ങ് എറണാകുളത്ത് പോയി ചോദിക്കണം. അല്ല പിന്നെ കൊള്ളാലോ കാര്യം. രാവിലെ ഓരോന്ന് ഇറങ്ങിക്കോളൂ. അല്ല പിന്നെ മാഷേ. എന്തായി? നമ്മുടെ കേശുവിനെ കൊണ്ടുപോയി. അയ്യോ, എങ്ങോട്ടാ? എറണാകുളത്തേക്ക്. അതെവിടെയാ? അങ്ങ് ദൂരെ, പഞ്ചായത്തുകൾക്കപ്പുറത്ത്. ആനവണ്ടിയിലാ കൊണ്ടുപോയത്. ഞങ്ങൾക്ക് വണ്ടിയില്ല, സത്യം. ആനപ്പുറത്താണോ? ആനയേക്കാൾ വലിയ വണ്ടിയാ. ഇനി ഇപ്പോൾ എന്തു ചെയ്യും? എന്തു ചെയ്യും? എങ്ങനെയെങ്കിലും കേശുവിനെ രക്ഷിക്കണം. കേശുവിനെ രക്ഷിക്കണം. എങ്ങനെ? മനുഷ്യന് ശക്തി കുറവാ, പക്ഷെ അപാര ബുദ്ധിയാ. അപാര ബുദ്ധിയാ. അവന്റെ കയ്യിൽ തോക്കുണ്ട്. ആ തോക്കിന് മുന്നിൽ
നമ്മൾ തോക്കും. എനിക്ക് പേടിയാകുന്നു. ചുമ്മാ പേടിപ്പിക്കാതെ രമേശ, നീ പോവന്ന ദിനേശ. മനുഷ്യരെ പേടിക്കണം. പേടിച്ചിരുന്നാൽ പറ്റില്ല. പിന്നെ കേശുവിനെ കണ്ടെത്തണം. എങ്ങനെ? എറണാകുളത്ത് പോയി കണ്ടെത്തണം. ആര് പോവും? ഞാൻ പോകും. എറണാകുളമേ എറണാകുളം, അത് പഞ്ചായത്തുകൾക്കപ്പുറത്ത. എങ്ങനെ പോവും? എങ്ങനെ പോകും? ഇന്ന് രാത്രി ആന വണ്ടിയിൽ പോവും. മനുഷ്യൻ കഴിഞ്ഞാൽ ഏറ്റവും ബുദ്ധി. രാമു. അതെ മാഷേ, അതേ ഉള്ളു വഴി. ഞാൻ പോകാം. രാമു, ഒറ്റയ്ക്ക് പോകണ്ട. പിന്നെ ആരാ കൂടെ പോകുന്നേ? അതെ, എനിക്ക് ക്ലാസ്സിൽ പോകണം. അല്ലായിരുന്നേ ഞാൻ വന്നേന്. അയ്യടാ പേടിത്തൊണ്ടൻ. മനുഷ്യൻ പിടിച്ച് ചുട്ടു തിന്നും, അവിടെ മിണ്ടാതിരി. അതെ അതെ, ആർക്കും ധൈര്യമില്ല. പാഷേ ദിനേശ, രമേശ, നിങ്ങൾ തീരെ ചെറിയ മൃഗങ്ങളല്ലേ? അതെ മാഷേ, തീരെ ചെറുതാ. അതുകൊണ്ട് നിങ്ങൾ പോണം. ശരി മാഷേ. ഞാനും പോകാം മാഷേ. കൊള്ളാം, നീയും പോണം. നിനക്ക് പറക്കാൻ കഴിയും മാഷേ. ഇവരെല്ലാം ഉണ്ടെങ്കിൽ ഞാനും പോകാം. നിനക്ക് ക്ലാസ് ഇല്ലേ? ഒരു ദിവസത്തെ അവധി എടുക്കും. അവനും പോട്ടെ. മാഷേ ഞാനും പോക്കോട്ടെ. വേണ്ട, നീ ഒരു വലിയ മൃഗമല്ലേ. മനുഷ്യൻ നിന്നെ പെട്ടെന്ന് കണ്ടുപിടിക്കും. അപ്പോ കരടി വാങ്ങാൻ പോകുന്നതോ? കരടിക്ക് രണ്ടു കാലിൽ നടക്കാൻ കഴിയും. പെട്ടെന്ന് കണ്ടാൽ ഒരു മനുഷ്യനാണെന്നേ തോന്നും. മനുഷ്യനെ പോലെ തന്നെ. ശരി, ഇവർ തന്നെ നമ്മുടെ ഐവർ സംഘം. രാമു കരടി, ദിനേശൻ, രമേശൻ, നീലിപ്പക്ഷി, പിന്നെ തമ്പിയണ്ണാൻ. ഇന്ന് രാത്രി തന്നെ ആനവണ്ടിയിൽ കയറി എറണാകുളത്ത് പോകും. പോയി നമ്മുടെ കേശുവിനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കും. സൂക്ഷിക്കണം, മനുഷ്യന്റെ അടുത്തേക്കാണ് പോകുന്നത്. ബുദ്ധി കൊണ്ട് അവനെ തോൽപ്പിക്കാൻ പറ്റില്ല. എന്നാൽ മനുഷ്യരെക്കാൾ പല കഴിവുകളും നമുക്കുണ്ട്. കഴിയുന്നത്ര മനുഷ്യനിൽ നിന്നും മറഞ്ഞു നിൽക്കുക. വേണ്ടി വന്നാൽ പല്ലും നഖവും ഉപയോഗിച്ച് നേരിടുക. ലക്ഷ്യം ഒന്നായിരിക്കണം. കേശുവിനെ ഞങ്ങൾ കണ്ടെത്തും. ഹലോ, ഞാൻ താമസിച്ചോ? ഏയ് ഇല്ല. എന്നാ വാ, കേറിക്കോ. പിടിച്ചിരുന്നോണം. പിടിച്ചോ. കേറടാ തമ്പി. അയ്യോ, എന്തൊരു കനമാടാ. നടുക്കോട്ട് കേറി നിക്ക്. ഈ തടീനെ കൊണ്ട് പോയാൽ നമ്മുടെ കാര്യം കട്ട പുകയോ? ശബ്ദമുണ്ടാക്കരുത്. ആർക്കെങ്കിലും നീന്താന്നറിയാമോ? ഇല്ല. എങ്കിൽ അനങ്ങാതെ നിൽക്കും. അക്കരെ എത്തി. ആ ചാടിക്കൂ. ഓർമ്മേട്ടാ, എത്രയാ കടത്തുകൂലി? അത് 1.5 ഞാവൽപ്പഴം. എന്നാ 2 ഉണ്ട്. അയ്യോ, ബാക്കി തരാൻ ചില്ലറയില്ലല്ലോ. സാരമില്ല ചേട്ടൻ വെച്ചോ. താങ്ക് യു. പോയി കേശുവിനെ കണ്ടുപിടി. കേശുവിനെ ഞങ്ങൾ കണ്ടെത്തും. ദേ, ആ കാണുന്നതാ ആനവണ്ടി. എന്തൊരു വലിപ്പം. ഓരോരുത്തരായിട്ട് അതിന്റെ മുകളിൽ കയറണം. പോവോ. തമ്പി എവിടെ? കേശുവിനെ ഞങ്ങൾ കണ്ടെത്തും. ഓ, ഇവൻ കൊളവാക്കും. ശബ്ദം ഉണ്ടാക്കരുത്. പേടിക്കണ്ട. അയ്യോ, കൊളവാ. ഇത്ര വട്ടം എറണാകുളമായ നീ പോ മോനെ ദിനേശ. എറണാകുളത്ത് ഇനിയും പഞ്ചായത്തുകൾ ബാക്കി. എന്റെ വനദൈവങ്ങളെ. ദേ, നല്ല വഴിയ.
കേശു, ഇതെന്തോ? നീ മാമന് വേണോ? ഏത് കാട്? മര്യാദക്ക് സത്യം പറയടാ, നിങ്ങ ഭീകര പ്രവർത്തകരല്ലേ? നിങ്ങക്ക് കൂടെ റെയിൽവേ ട്രാക്കിന് ബോംബ് വെക്കാൻ വന്നാണല്ലേ? അയ്യോ അല്ല. പിന്നെ നീലിയ? അതാരാണ്? ഞങ്ങളുടെ കൂടെ വന്നതാ. ഏ, നീലിയെ രക്ഷിക്കണം. സത്യം പറ, നിങ്ങൾ ആരാ? എന്റെ പേരിട്ട് ഓമി. എന്തിനാ എന്നെ അടിച്ചേ? അയ്യോ, ഞാനല്ല, കരണ്ട് അടിച്ചതാണ്. അതാരാ? വിദ്യുശക്തി. ഹോ, ഈ ചേട്ടൻ വന്നില്ലായിരുന്നെങ്കിൽ. ചേട്ടാ, വളരെ നന്ദി. നിങ്ങൾക്ക് ആരാണ്? എന്തിനാണ് നിങ്ങൾ കരണ്ട് കമ്പിയുടെ അടുത്തോട്ട് പോയത്? അതാരാണ്? ഞങ്ങളുടെ കൂടെ വന്നതാ. അവരെ അണ്ണാമാരാ. ആനവണ്ടിയുടെ മുകളിൽ നിന്ന് ഇറങ്ങിയില്ല, പുറക്കായിരിക്കും. വണ്ടി ദേ അങ്ങോട്ട് ഓടിപ്പോയി. ചേട്ടൻ തമ്പിയെ രക്ഷിക്കണം. ആനവണ്ടി എങ്ങോട്ടാ പോയത്? കാണുന്നില്ല. അയ്യോ, കരടിമാമ. ഏ, അതാരാണ്? ഞങ്ങളുടെ കൂടെ വന്നതാ.
മാമൻ കരടിയാ. കൊള്ളാല്ല, എവിടെ കാണട്ടെ? ഞാനിതുവരെ കരടീനെ കണ്ടിട്ടില്ല കേട്ടാ. ആ പൊന്തക്കാട്ടില് തമ്പി, തമ്പിയെന്ന് ഉമ്മക്ക് കണ്ടുപിടിക്കാന്നേ. ഞാൻ ആദ്യം കരടീനെ ഒന്ന് കാണട്ടെ. മാമാ, ഇത് ആരാന്നൊന്ന് നോക്കേ. നമസ്കാരം. എന്റെ അമ്മോ, അയ്യോ, അതെ താഴെപ്പോണം. ബോധം കെട്ട് കാണും. അയ്യോ, കുഴപ്പമായോ? നീലി, വെള്ളം തളിച്ചാലോ. സൗന്ദര്യം അല്പം കുറവാ, പക്ഷെ ആള് പാവാ. ഞാൻ രാമു, കരടിയാ. ഞാൻ, എന്റെ പേര് ടോമി, പട്ടിയാണ്. പരിചയപ്പെട്ടതിൽ സന്തോഷം. ഈ ഉപകാരം ഒരിക്കലും മറക്കില്ല. ഈ കൂടിക്കാഴ്ച ഞാനും മറക്കുകയല്ല കേട്ടോ അമ്മോ. ആ ആനമട്ടി എങ്ങോട്ടാ പോയത്? എനിക്കറിയാൻ പാടില്ല. നമുക്ക് ആ സുന്ദരിയോട് ചോദിക്കാം. അതാരാ? ആ, അതൊക്കെ ഉണ്ട്. താൻ വാടോ സുന്ദരി ചേച്ചിയേ. ശരിക്കും സുന്ദരിയാണോ? പിന്നെ ചേച്ചി സുന്ദരിയാണെന്നാ. സുന്ദരി ചേച്ചിയോ. ആരാ ചേച്ചി? ഞാനാണ് ചേച്ചി, ടോമി. എന്താടാ കാര്യം ചേച്ചി? ഒന്നിങ്ങാട് ഇറങ്ങി വരാമോ? ഓ, എന്തിനാ? ആ, അതൊക്കെ ഉണ്ട്, പറയാം. എടാ, ഞാൻ ഡ്യൂട്ടിയിലാ. ദേ, ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടാ. എടാ, എനിക്ക് 7 മണി വരെ ഡ്യൂട്ടിയാ, നീ കാര്യം പറ. ചേച്ചി, ഒന്ന് അങ്ങാട് ഇറങ്ങി വാ ചേച്ചി. ഓ, നിന്റെ ഒരു കാര്യം. ഇതാണോ സുന്ദരി? ഇവരൊക്കെ ആരാ? ചേച്ചി, ദേ, ഇവരൊക്കെ കാട്ടിന്ന് വന്നാണ്. അതെന്തിനാ? അതൊക്കെ പറയാം. ചേച്ചി ഒരു ഹെൽപ്പ് ചെയ്യണം കേട്ടോ. എന്ത് ഹെൽപ്പാടാ? ഇതേ, ഒരു ആനിമൽ മിസ്സിംഗ് കേസാണ്. ആനിമൽ മിസ്സിംഗ്? ആരെയാണ് കാണാതെ പോയത്? എന്റെ പൊന്നി ചേച്ചി ഒരു അണ്ണാനെയാണ് കാണാണ്ട് പോയത്. എവിടെ വെച്ച്? എപ്പോഴാടാ? ആ ബസിന്റെ മുകളിലും കണ്ടു കിടന്നുറങ്ങിയതാണ്. ഇറങ്ങാൻ മറന്നു പോയി കാണും. ഏത് ബസ്? ഏയ്, ഇപ്പൊ വന്ന ബസ്. എന്റെ പൊന്നി ചേച്ചി, ഒന്ന് ഹെൽപ്പ് ചെയ്യണം പ്ലീസ്. ഞാൻ നോക്കിട്ട് വരാം. എന്താണ് ചേച്ചി? കാട്ടുമൃഗങ്ങളല്ലേ. എനിക്ക് എന്റെ മോനെ സ്കൂളിൽ ആക്കാനുള്ളതോ? ഞാൻ പോന്നേ. താങ്ക് യു, സീ യു ചേച്ചി. അങ്ങനെ നീലീനെ രക്ഷിച്ചു, തമ്പി അണ്ണാനെ രക്ഷിച്ചു. ഇനി ആരെയാണ് രക്ഷിക്കേണ്ടത്? കേശുവോ? എന്റെ അമ്മ ആധാരാണ്. കേശു ഒരു കൊരങ്ങനാ. ഞങ്ങളുടെ എല്ലാം കണ്ണിൽ ഉണ്ണിയാ. അവനെ ഇന്നലെ മുതൽ കാണാനില്ല. മനുഷ്യൻ പിടിച്ചോണ്ട് പോയതാ. ഈ നഗരത്തിൽ എവിടെയോ അവനുണ്ട്. അവനെ കണ്ടുപിടിക്കാനാ ഞങ്ങൾ വന്നത്. അവനെയും കൊണ്ട് ഞങ്ങൾ പോകും. കേശുവിനെ ഞങ്ങൾ കണ്ടെത്തും. എങ്ങനെ കണ്ടെത്തും? എറണാകുളം എന്ന് പറയുന്നത് ഒരു വലിയ നഗരമാണ്. 30,000 വാഹനങ്ങള്, 10-12,000 കെട്ടിടങ്ങള്, 600,000 മനുഷ്യന്മാര്. ഇതിന്റെ ഇടയിൽ നിന്ന് കേശുവിനെ എങ്ങനെ കണ്ടെത്തും എന്നാണ് ഈ പറയണത്? കേശു ഒന്നേ ഉള്ളൂ. ആ, ഗുഡ് ആൻസർ, നല്ല ഉത്തരവാണ്. പക്ഷെ കുറെ കഷ്ടപ്പെടേണ്ടി വരും. എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം? വല്ല പിടിയുണ്ട? ആദ്യം വെള്ളം കഴിക്കാം. ഓ, തുടങ്ങി. യു ഹംഗ്രി? വിശക്കണുണ്ട് അല്ലേ? എന്ത് കഴിക്കും? മരത്തെ കയറി കായകനികൾ ഭക്ഷിക്കാം. ആ, ഈ സിറ്റിയിലെ മരവും കായും ഒന്നും കാണുകയല്ല. പിന്നെ തെണ്ടണം. അയ്യോ, തെണ്ടാലോ? അല്ലെങ്കിൽ മോഷ്ടിക്കണം. എവിടുന്ന് മോഷ്ടിക്കും? നമുക്ക് മാർക്കറ്റിൽ പോയി നോക്കാം, ചന്തയിലേ. വാ. ഞാൻ എത്ര നേരം ഇങ്ങനെ ഇരിക്കും?
മിക്കവാറും ഇന്ന് രാത്രി വരെ ഇരിക്കേണ്ടി വരും. വരണ്ടായിരുന്നു. നീ എന്നെ കളിയാക്കുന്നോടാ? നീ എന്താടാ പറഞ്ഞ? കടുവ. നീ എന്നെ കളിയാക്കുമല്ലടാ. നീ എന്താടാ കണ്ടത്? ഞാനൊന്നും കണ്ടില്ല സാറേ. മര്യാദക്ക് നടന്ന നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ ഈ കരടിയുടെ തനി സ്വരൂപം നീ കാണും. കാണണോടാ? വേണ്ട സാർ. ക്ഷമിക്കണം, ഞാൻ കാരണം ഇടി കിട്ടിയല്ലേ. ഏ, കുഴപ്പമായോ? ആരെങ്കിലും കണ്ടാം. ഇത് കൊള്ളാം, പക്ഷേ ആ മുഖവും കയ്യും കാലും കൂടി മറയ്ക്കണം. അത്രയുള്ള ഇറ്റ് ഈസ് സോ ഈസി. ചേട്ടൻ ഫുഡ് അങ്ങോട്ട് കഴിക്ക്. എലീസ്, കം വിത്ത് മീ. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. ഓ, ഇംഗ്ലീഷ് അറിയില്ലല്ലേ, ഇട്ട് നോക്കാൻ. അമ്മോ, അടിപൊളിയാണ്, മനുഷ്യനെ പോലെ തന്നെ. ഇനി ധൈര്യമായിട്ട് കേശുവിനെ തപ്പാൻ പോവാല്ലോ. ഈ ടോമിച്ചറിനെ കണ്ടില്ലായിരുന്നെങ്കിൽ എന്തു ചെയ്തേനെ? എന്തു ചെയ്തേനെ? ലക്ഷ്യം നന്മയാണെങ്കിൽ മോക്ഷം വഴിയിൽ കിട്ടുമെന്നാ. തക്ക സമയത്ത് ഈ പാവങ്ങളെ സഹായിക്കാൻ ദൈവം ഒരു കൂട്ടുകാരനെ കൊടുത്തു. ടീഷർട്ടും ഹെൽമെറ്റും ഒക്കെ ഇട്ടപ്പോൾ കരടിച്ചാട്ടൻ ആളങ്ങ് മാറിപ്പോയി. എന്താ ഒരു സ്റ്റൈല്! അടിപൊളി കൂട്ടുകാരെ. മാഷ് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ലക്ഷ്യം ഒന്നായിരിക്കണം, കേശുവിനെ കണ്ടെത്തുക. ഈ നഗരത്തിന്റെ ഓരോ മുക്കും മൂലയും നമ്മൾ അരിച്ചു പറക്കും കേശുവിനെ കണ്ടെത്തുന്നത് വരെ. വാ മോനെ. ദിനേശ്, നീ ആ സൈഡ് നോക്കണം, ഞാൻ ഈ സൈഡ്. തമ്പി പുറകോട്ട് നോക്കണം, കരടി മാമൻ മുമ്പോട്ട് നോക്കണം. ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷെ ഈ എന്ത് മണക്കാനാണ്? എന്തെങ്കിലും സാമ്പിൾ ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ മണക്കാനായിട്ട്? ഈ മാല കേശുവിന്റെയാ. ഇത് കൊറേ പേരുടെ മണം ഉണ്ടല്ലോ. കരടിയുടെ മണമാണ് കൂടുതൽ. ഇതൊന്നും പോരാ. സാരമില്ല, നമുക്ക് ഉറക്കെ വിളിച്ചോണ്ട് നടക്കാം. ശരി ശരി. കേശുവേ, 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 കേശു, 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 കേശു. കേശു, വണ്ടിയുടെ അടിയിൽ പോകും കേട്ടാ. നമുക്ക് ഇവിടെ കേറി ചോദിച്ചാലോ? ഐഡിയ. അത് വേണോ? വേണ്ടേ. എന്റെ അമ്മേ, ഇംഗ്ലീഷാ. ചേട്ടാ, അനിയ, അമ്മാവാ, അപ്പച്ചാ, സാറേ, എടാ പോത്തേ, ചെവി ഇല്ലേ? ഓ, ശരീരവും ഇല്ലല്ലേ. അയ്യോ, എന്ത് പറ്റി? അയ്യോ, അവിടെ ഇല്ല, പോയേക്കാം. ചേച്ചി, ചേച്ചി. ഓ, ധർമ്മക്കാരാ. എന്നാ ദേവരെ എലി, നമുക്ക് അവിടെ ചോദിച്ചാലോ? ചേട്ടാ, ചേട്ടാ, ഊയ് ചേട്ടാ, കേശുവിനെ കണ്ടോ? ആ, ഞാൻ തന്നെയാ കേശു. എന്താ വേണ്ടത്? എലി കേശു അല്ല, കുരങ്ങൻ കേശു. ഓടക്കാത്തോടാ, കുരങ്ങനെ തപ്പുന്നു. ഓടാ അവിടെ.
ഞങ്ങളെ കേശുവിനെ കണ്ടോ? അത് കേശു അല്ലേ? ഇങ്ങനെ നടന്നിട്ട് ഒരു കാര്യമില്ല. കൊച്ചി ഒരു കടൽ പോലെ പരന്നങ്ങാട് കിടക്കുമല്ലേ, എവിടെ പോയി കണ്ടുപിടിക്കാനാ? എന്റെ ദൈവമേ, അതൊരു ചെറിയ കൊരങ്ങനെ. ചേട്ടാ, ഞങ്ങളുടെ കേശു എവിടെയാ? നുമ്മക്കേ, ഒരാളെ അങ്ങോട്ട് കാണാൻ പോയാലാ? മനുഷ്യരാണോ? ഏ അല്ല, മനുഷ്യന്മാരെ പോലെയൊക്കെ ബുദ്ധിയുള്ളൊരു മൃഗമാണ്. പറഞ്ഞു വരുമ്പോ എന്റെ ഒരു അങ്കിളാണ്. നായയാണല്ലേ? വെറും നായൊന്നല്ല, പോലീസ് നായയാണ്. അപാര ഗ്രാണശക്തിയാ. ഗ്രാണാ സിംഗ് എന്റെ അങ്കിള്. ടോമിയാണോടാ? മണം പിടിച്ചടാ, ആള് പുലിയാ. അല്ലടാ, പട്ടിയ. യെസ്, കം ഇൻ. എന്താ പരിപാടി? വെറുതെ അങ്കിളിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നാണ്. അങ്ങനെ വെറുതെ എന്തിനാ കാണുന്നേ? ഏയ്, ഒന്നുമില്ല, ചുമ്മാ വന്നേണ്. എടാ, നിന്നോട് ആ പോലീസ് ഡോഗ് ടെസ്റ്റ് എഴുതാൻ പറഞ്ഞിട്ട് നീ എഴുതിയോ? ഇല്ലങ്കിളെ. അതെന്താ? ഒയ്, എനിക്ക് മടിയാണ്. ആ, നീ ഇങ്ങനെ നടന്നു നായ്പറമ്പിൽ തറവാടിന് ചീത്തപ്പേരുണ്ടാക്കാൻ. അതാരാടാ കൂടെ? എന്റെ ഫ്രണ്ടാണ്, കൂട്ടുകാരനെ. കമോൺ. മനുഷ്യരോടാണോടാ ഇപ്പൊ കൂട്ട്? മനുഷ്യനൊന്നല്ല. പിന്നെ കരടിയാണത്. കരടിയോ? എന്താ ഈ വേഷത്തിൽ? ആ ഹെൽമെറ്റ് ഉരുക്കേ. മൈ ഗോഡ്, അങ്കിളപ്പ ആദ്യമായിട്ടാണ് ആ കരടിനെ കാണുന്നത്. അതെ, ആരോടും പറയണ്ട. എന്തൊരു രൂപം! ഇവനങ്ങനെ നിന്റെ കൂടെ കൂടി. അങ്കിളെ, കാട്ടിൽ നിന്ന് വന്നാണങ്കിളെ. കാട്ടിൽ നിന്നോ? എടാ, ഇത് വകുപ്പ് വേറെയാ. വന്യമൃഗമാ, നീ അകത്തു പോകും. ആരടാ ബാഗില്? ഹാൻഡ്സ് അപ്പ്, ഡോണ്ട് മൂവ്. നീ ആരടാ? ദിനേശ്. അങ്കിളെ, അങ്കിളെ, അവരെ അഞ്ചു പേരുണ്ട്. ഏ, ആരൊക്കെ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? കേശുവിനെ കാണണം. ഏത് കേശു? എവിടുത്തെ കേശു? Tell me, who is this bloody കേശു? അയ്യോ, കരയാതെ കുട്ടി. ആ, കണ്ണു തുടയ്ക്ക ടോമി. അങ്കിളെ, കേശു ഒരു പാവം കുരങ്ങനാണ്. ഇവരുടെ കൂട്ടുകാരനാണ്. കാട്ടിൽ നിന്ന് ഒരു ദിവസം കാണാണ്ടായി. മനുഷ്യന്മാരാ രണ്ടും കൊച്ചിയിലാട്ട് പിടിച്ചോണ്ട് പോവുന്നാണെന്നാണ് പറയണത്. ഓഹോ, ഇറ്റ് ഈസ് മങ്കി ബിസി. ടോമി, ഓ, മനുഷ്യരെന്തിനാ കുരങ്ങനെ പിടിക്കുന്നേ? ആ, എനിക്കറിയാൻ പാടില്ല. കൊന്നു തിന്നാനല്ല. എക്സാക്ട്ലി. പിന്നെന്തിനാ? മൃഗശാലയിൽ കൊണ്ടുപോകാനോ മറ്റോ? പക്ഷേ കൊച്ചിയിൽ മൃഗശാലയില്ല. ഇനിയിപ്പോ വല്ല സർക്കസുകാരെ മറ്റോ? സർക്കസിൽ അങ്ങനെ കുരങ്ങന്മാരെ ഉപയോഗിക്കാറില്ല. പിന്നെന്തിനാ? മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത, എന്നാൽ കുരങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ? മരത്തെ കയറും. എന്നിട്ട് തേങ്ങ ഇടിക്കാലോ. ശ്രീലങ്ക എന്ന രാജ്യത്ത് അങ്ങനെ ചെയ്യാറുണ്ട്, കൊച്ചിയിലില്ല. അതെന്താ, കൊച്ചിയിൽ തെങ്ങില്ലേ? ഗുഡ് ക്വസ്റ്റ്യൻ. പക്ഷേ കുരങ്ങിനെ തെങ്ങിൽ കയറ്റിയത് കൊണ്ട് വലിയ ലാഭം ഉണ്ടാക്കാൻ കഴിയില്ല. ലാഭമുള്ള മരത്തെ കയറ്റണം. ലാഭമുള്ള മരം ഏതാ? കെട്ടിട കൊടുമരം. What did you say?
നീ എന്താ പറഞ്ഞത്? കെട്ടിട കൊടുമരം. കെട്ടിട കൊടുമരം? അത് ഇന്ന് രാവിലെ പാടിയ പാട്ടാ. ഇതയാൾ തന്നെ, രുദ്രൻ, കൊച്ചിയിലെ ഏറ്റവും വലിയ മോഷ്ടാവ്, അതിബുദ്ധിമാൻ, അപകടകാരി. 40-ലേറെ കേസുകൾ, 7 കൊലപാതകങ്ങൾ, 2 വിഗ്രഹമോഷണം, 5 ബാങ്ക് കൊള്ളകൾ. പോലീസ് ഇയാൾക്ക് വേണ്ടി വലവിരിച്ചു കഴിഞ്ഞു, പക്ഷേ ഇതുവരെ പിടിക്കാൻ പറ്റിയിട്ടില്ല. മോഷണത്തിന് വേണ്ടി കുരങ്ങന്മാരെ കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുവരും, എന്നിട്ടവരെ വലിയ ഫ്ളാറ്റുകളിൽ മോഷണത്തിനായി ഉപയോഗിക്കും. വൈപ്പിൻ കരയിൽ കടലിനടുത്ത് എവിടെയോ ആണ് അവരുടെ താവളം. ഇത് കണ്ടോ, സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടാണിത്. ടോമി, ഓ സമയം കളയണ്ട, നേരെ വൈപ്പിനിൽ പോവുക. എന്തെങ്കിലും തുമ്പു കിട്ടാതിരിക്കില്ല. വഴിയൊക്കെ അറിയാമല്ലോ. പിന്നെ എനിക്കറിയാന്നേ. ദെൻ മൂവ് ഫാസ്റ്റ്. സാർ, ഞങ്ങളുടെ കേശു. യെസ്, നിങ്ങളുടെ കേശു ഇവന്റെ കസ്റ്റഡിയിൽ കാണും. അവനെ അവർ പരിശീലിപ്പിച്ച് വലിയ മോഷ്ടാവാക്കി മാറ്റും. സമയം കളയാതെ പോയി കേശുവിനെ കണ്ടുപിടി. ശരി സാർ, വലിയ ഉപകാരം. ഈ വൈപ്പിൻ എത്ര ദൂരെയാ? ഇവിടെ നിന്ന് ഒരു 13 കിലോമീറ്റർ ഉണ്ട്. അത്രയും നടക്കണമല്ലോ. ഞാനല്ലേ നടക്കുന്നത്. ഈ രണ്ടു കാലിലുള്ള നടപ്പത്ര സുഖകരം ഒന്നും അല്ല. നമുക്കൊരു കാര്യം ചെയ്യാം, വള്ളത്തിലങ്ങോട്ട് പോയാലാ? കൊള്ളാം, നടക്കണ്ടല്ലോ. ആരുടെ വള്ളവാ? വാന്ന് കാണിച്ചുതരാം. ഇതാണോ വള്ളം? ആ, ഇത് തന്നെയാണ് വള്ളം. ഇത് ആടുന്നുണ്ടല്ലോ. ഇത് തുഴയണ വള്ളക്കാരൻ ഇതിനേക്കാളും ആടും. വള്ളക്കാരൻ വെള്ളക്കാരനല്ലേ? പിന്നല്ലാണ്ട്. അയാൾ എവിടെയാ? ദേ എത്തിപ്പോയി. നാട്ടിലിറങ്ങിക്കളിച്ചിടും. എടാ ടോമി, എന്താടാ വിശേഷം? ഒന്നുമില്ലേട്ടാ, ഞങ്ങ ഒന്ന് വൈപ്പിമ്മരെ പോവാൻ നിൽക്കണേണ്. ഓ, പിന്നെന്താ, പോയേക്കാൻ കേറിക്കോ. എടാ, ഇതാരാ, ടൂറിസ്റ്റ് ആണോ? ഓ ഓ, അനിമൽ പ്ലാന്റ് ചെയ്യുന്ന. വള്ളം ആടുന്നുണ്ട് കേട്ടോ, പിടിച്ചിരുന്നു. അങ്ങനെ നമ്മ വൈപ്പിനിലെത്തി. ദേ ഇതാണ് വൈപ്പിൻ. ആ, എല്ലാരും ഇറങ്ങിയോ, ഇറങ്ങിയോ.
എടാ ടോമി, ഞാൻ ദേ അങ്ങോട്ടൊന്ന് കേറിയിട്ട് വരാം. നീ വരുന്ന? ഓ, ഞാനങ്ങും ഇല്ല ചേട്ടാ. ചേട്ടാ, വലിയ ഉപകാരം. കടത്തുകൂലി തരാൻ ഒന്നുമില്ല. ഓ, അതൊന്നും സാരമില്ല. നീ വന്ന കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കട്ടെ. അപ്പൊ ശരി, പിന്നെ കാണാം. ഓക്കെ ഓക്കെ. പാട്ടും കാറ്റും എന്തൊരു വലിയ തടാകം. ആ, ആ കണ്ണയാണ് കടല്. നമ്മക്ക് ഈ വഴി പോകാം. ദേ ഇവിടെ എല്ലാം നോക്കണം കേട്ടാ. മാമാ, എന്തായാലും വൈപ്പിൻ വരെ എത്തി. ഇനി എന്തെങ്കിലും കഴിക്കാം. ഓ, തുടങ്ങി എന്ന് പറഞ്ഞ രാവിലെ കഴിച്ചതല്ലേ, ഇപ്പൊ സന്ധ്യയായി. ഇവിടെ വല്ലതും കിട്ടോ? ഓ, ഇവിടെ അടുത്തെങ്കിലും ഫുഡ് കിട്ടുന്ന സ്ഥലമൊന്നും ഉണ്ടാവൂല. ഇതൊക്കെ മനുഷ്യന്മാരുടെ വീടുകളാണ് ഈ കാണുന്നത്. ഞാൻ ഇപ്പൊ വിശന്ന് ചാവും. ഇവിടെ വല്ലതും കിട്ടുമോ എന്ന് നോക്കട്ടെ. എന്തൊരു, ഇതൊക്കെയാണോ മനുഷ്യര് കഴിക്കുന്നത്? ഇത് കൊച്ചിയാണ് മോളെ. അയ്യേ അയ്യേ, ഛേ, മൃഗങ്ങൾ പറഞ്ഞത് കേട്ടോ? ടപ്പും ചവറും ഒന്നും അലക്ഷ്യമായി വലിച്ചെറിയരുത് കേട്ടോ, നാണക്കേടാണേ. ഇനി ഈ തമ്പിയെ എങ്ങനെ ഉണർത്തും? വെള്ളം ഒഴിക്കുക തന്നെ. തമ്പി, ഹോ, കണ്ണു തുറന്ന്. എടാ തമ്പി, ടാ ടാ തമ്പി, എഴുന്നേക്കടാ. ഹാവു, ഇവന്റെ ഒരു കാര്യം. ഓ, ഏതായാലും ജീവനുണ്ടല്ലോ. എന്റെ അമ്മയെ മനുഷ്യന്മാരുടെ വീടിന്റെ വാതിലാണ് പൊളിച്ചത്. സൂക്ഷിക്കണം കേട്ടാ, ഏത് സമയത്തും മനുഷ്യന്മാരിങ്ങാട് വരും. അതെ, ഞാൻ പോയി നോക്കിയിട്ട് വരാം. നിങ്ങ ഇവിടെ തന്നെ ഇരുന്നോണം കേട്ടാ. ഓ, അവിടെ ആരില്ലെന്ന് തോന്നുന്നു. നമുക്കൊന്ന് കേറി നോക്കിയാലോ. അതെന്തിനാണ്? മനുഷ്യന്റെ വീടൊക്കെ ഒന്ന് കാണാലോ. അതൊക്കെ വേണ. വേണ്ട, പോയേക്കാം. കേറി നോക്കാന്നേ, ആരും ഇല്ലല്ലോ. ആ, എങ്കി വാ, കൂടെ നിന്നോണം കേട്ടാ. ഇതാണ് വർക്കേരിയ. കൊള്ളാം. വാ, അടുക്കള കാണിച്ചു തരാം. അടുക്കളയാ? പിന്നെ ഭക്ഷണം പാചകം ചെയ്യണ സ്ഥലവേ. ഏ, എവിടെ? ഷോ, അവിടെ ഇരുട്ട, അങ്ങോട്ട് പോകണ്ട. ഇരുട്ടക്കഥ ഇപ്പൊ തന്നെ മാറ്റി തരാം കേട്ടാ. ടാങ് ടാങ്. ഹായ്. അടുക്കള, ദ കിച്ചൻ ഓഫ് ഇന്ത്യ. വെള്ളം തഹയിലാണ് കേട്ടാ. വിട്രിഫൈഡ് ടൈല്. പക്ഷി, പക്ഷിയോ? ഓ, ഈ കാട്ടുമൃഗങ്ങളുടെയൊക്കെ ഒരു കാര്യം, അത് ഫാനാണ്. കാറ്റ് വന്ന സാധനം പങ്ക. ഇത് കണ്ട. അയ്യോ, ഇതെന്താ? റോക്കറ്റ്? ഇത് മിക്സി. ഇത് ഓ, ഇത് ഓ, പിന്നെ ഇത് ഓൺ, ഇത് ഓ. ഓക്കേ ഓക്കേ. ഹേ, ഇതെന്താ? ഇതാരുടെ വീടാ? തണുത്ത വീടാണല്ലോ. എടാ, അതാണ് എ സി. അതാണ് ഫ്രിഡ്ജ്. മാറിക്കോ, ആനോണ്ടി വരുന്നേ. മനസ്സിൽ
നല്ല രുചി. മാമ, നമ്മുടെ കേശു.
നമുക്ക് ആ പൈപ്പിന്റെ അടുത്തോട്ട് പോവാം. രാത്രിയായില്ലേ, ഇന്ന് അവിടെ എങ്ങാനും കിടക്കാം. ഇനി നാളെ നേരം വെളുക്കട്ടെ. എല്ലാ വീടും കയറി നോക്കണം. എലികളും മനുഷ്യന്മാരുടെ കണ്ണിപ്പെടാണ്ട് പ്രത്യേകം സൂക്ഷിക്കണം കേട്ടാ. ദേ അണ്ണാനെ, മരത്തിന്റെ മുകളിൽ കയറി ജനലിലൂടെ ഒക്കെ നോക്കണം കേട്ടാ. നീലിയെ, പറന്ന് മുകളിലത്തെ നിലയിലൊക്കെ നോക്കണം കേട്ടാ. കരടിച്ചേട്ടൻ ഒരു കാരണവശാലും ഹെൽമെറ്റ് പൊക്കരുത്. എന്തെങ്കിലും സൂചന കിട്ടിയാൽ മറ്റുള്ളവരെ അറിയിക്കാൻ വേണം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇവിടെ ഇല്ല എങ്കിൽ അടുത്ത വീട്ടിൽ നോക്കാം. മനുഷ്യനുണ്ടോ? താഴത്തോട്ട് വാ കേശു, ഞാൻ ഇപ്പൊ വരാം. മോൻ അവിടെ തന്നെ ഇരുന്നോണം. ആ മുറിയില്ല കേശു, അവനെ കെട്ടിയിട്ടിരിക്കുക. അത് ബാത്റൂമാണ്. നീ കേശുവിനെ കണ്ടോ? ടോമി, വെയിറ്റ് ഹിയർ, ഞാനൊന്ന് പോയി നോക്കട്ടെ. നീലി, ഇങ്ങോട്ട് വന്നേ. ഏഴാം നമ്പർ മുറി. അകത്തൊരാളുണ്ട്, ഒരു മനുഷ്യൻ. കൈ തോക്കുണ്ടോ? കൊള്ളക്കാരനല്ലേ, ചെലപ്പോ കാണും. നമുക്ക് പോലീസിൽ അറിയിച്ചാലോ? മൃഗങ്ങളെ ഒന്നും മനുഷ്യന്മാര് വകവയ്ക്കൂലടോ. തിരിച്ചുപോയി പോലീസ് ഡോങ്കിളിനോട് പറഞ്ഞാലോ? ഓ, അതിൽ വലിയ കാര്യമൊന്നുമില്ല. അങ്ങനെ പോയാ കുറെ സമയം എടുക്കും. നമ്മുടെ സമയം വളരെ വിലപ്പെട്ടതാണ്. ഇപ്പൊ ഇവിടെ ഒരാള് മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നണത്. കടിമാമ, അയാളെ ചെന്ന് ഹെൽമെറ്റ് ഊരി കാണിക്ക്, അയാള് ബോധം കെടട്ടെ. ഏയ്, അതൊന്നും നടക്കില്ല. ദിനേശ, ടോമി ചേട്ടൻ പറയുന്നത് കേക്ക്, അതുപോലെ ചെയ്താ മതി. ടോമി എന്താണ് പറഞ്ഞു വരുന്നത്? യുദ്ധം. അയ്യോ, യുദ്ധം എങ്ങനെ? പറയാം, ഇതാണ് ആ ഫ്ലാറ്റിന്റെ വാതിൽ. അത് പൂട്ടിയിരിക്കുക. No!
തട്ടിപ്പോയോ? ബോധമില്ല. കേശു, കേശു, ഇത് ഞാനാ. ഇയാൾ നിന്നെ ഉപദ്രവിച്ചോ? എന്നെ കെട്ടിയിട്ട് തിന്നാനൊന്നും തന്നില്ലേ? തന്നു, കുറച്ചേ തന്നുള്ളൂ. തല്ലിയോ? ഇയാളല്ല തല്ലിയേ, പിന്നെ മീശക്കാരൻ. അതാരാ? രുദ്രൻ. ഇതാരാ? അത് അപ്പൂപ്പൻ. അയാളെ സൂക്ഷിക്കണം. അയാളിപ്പോ എവിടെയാ? അതറിയില്ല. ഏത് നിമിഷവും ഇവിടെ വരാം. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവനെയും കൊണ്ട് ഇവിടെ നിന്നും രക്ഷപ്പെടണം. ശരിയാ, വേഗം നമുക്ക് അക്കരെ എത്താം. എങ്ങനെ പോവും? വള്ളക്കാരനിപ്പോ അവിടെ കാണുമോ? ആ, നമുക്ക് പാലം വഴി പോകാം. അത് അപകടമാണ്. രുദ്രനെങ്ങാനും കണ്ടാൽ പിന്നെന്ത് ചെയ്യും? ആ, നിങ്ങൾ താഴെ വഴിയിലിറങ്ങി വലത്തേക്ക് പോവുക. ഇടത്തേക്കുള്ള ആദ്യത്തെ വഴിയിൽ ഇടതുവശത്ത് മൂന്നാമത്തെ കെട്ടിടത്തിൽ ചെല്ലുക. പച്ച ബോളുള്ള കെട്ടിടം, മനസ്സിലായോ? അവിടെയുള്ള ആളുകൾ നിങ്ങളെ ഒന്നും ചെയ്യില്ല, ചിലപ്പോ നിങ്ങളെ സഹായിക്കും. അപ്പൂപ്പിനെ എങ്ങനെയാണ് അപ്പൂപ്പ ഇവിടെ എത്തിയത്? എന്നെ ഇവനെ പോലെ ഒരിക്കൽ പിടിച്ചോണ്ട് വന്നതാ. എന്നിട്ട് മോട്ടിക്കാൻ പഠിപ്പിച്ചു. കുറെ വർഷം ഇവളുടെ കൂടെ അങ്ങ് നടന്നു. ഇപ്പൊ വയ്യാതായി. പുതിയ കൊലങ്ങന്മാരെ മോട്ടിക്കാൻ പഠിപ്പിക്കലാ ഇപ്പൊ എന്റെ പണി. അപ്പൂപ്പ ഞങ്ങളുടെ കൂടെ വരുന്നോ? ഇല്ല മക്കളെ, ഇല്ല. നിങ്ങൾ പോയിക്കോ. ഇവനെ വീണ്ടും കാട്ടിൽ കൊണ്ടു നാക്ക്. ഇവൻ അവിടെ വളരട്ടെ. ചെല്ല്. ആ, നന്നായി വരും. എങ്കിനി സമയങ്ങളേണ്ട. ദേ, ഈ ബാഗിൽ കേശുവിനുള്ള സ്ഥലമൊക്കെ ഉണ്ട. ഹലോ ചേട്ടാ, കരടി വന്നു. ചെറിയ കുരങ്ങനെ കൊണ്ടുപോയി. എപ്പം? എങ്ങോട്ട്? ഇപ്പോ ഫോറസ്റ്റ് ഓഫീസിലേക്ക് കയറി. പോലീസ് വന്ന നമ്മുടെ സ്വർണവും പോക്ക. കരടി, നീ ഒരിക്കലും എന്റെ പ്ലാൻ എല്ലാം തകർത്തത്. നിന്നെ ഞാൻ വെറുതെ വിടില്ല. വണ്ടി വിടയാ. നിങ്ങ എല്ലാരും ഇവിടെ തന്നെ ഇരുന്നാട്ടാ, ഞാനിപ്പോ വരാം. സാറേ. ഹലോ. ഹലോ. എന്താ വന്നത്? ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പറയൂ, കേൾക്കട്ടെ. അത് രഹസ്യമാണ് സാറേ. തെരുവുനായ്ക്കാണോടാ രഹസ്യം? സാറൊന്ന് എന്റെ കൂടെ വരണം. ഓക്കെ, വന്നേക്കാം. എങ്ങോട്ടാടാ? ദേ ഇവിടെ ആയിട്ടാണ്. ഹലോ. ഹലോ അബു, പറ. ഇല്ല, ഞാനിപ്പോ ദൂരെയാ. ആ, വരാൻ താമസിക്കും. സർ, വി ഹാവ് എ സിറ്റുവേഷൻ ഹിയർ. ഓഹോ, എങ്കിൽ ആ തൊണ്ടി സാധനങ്ങൾ സ്റ്റേഷനിൽ എത്തിക്കണം. ഞാൻ ഉടനെ എത്താം. സർ, വാ. ഹലോ. എപ്പം? എങ്ങോട്ട്? ഇപ്പോ പിന്നെയും ഫോറസ്റ്റ് ഓഫീസിലേക്ക് പോയി. എടാ കരടി, കയറിക്കോ. അതവനാ ആ കരടി, അവന്റെ പുറകെ പോട്ടെ. ആഹാ. Thank you.
അവർ ഗുഡ്സ് ട്രെയിനിൽ കുടുങ്ങി. ഹലോ റെയിൽവേ പോലീസ്. മോർണിംഗ് വാ. അബു, വളരെ വലിയൊരു കാര്യമാണ് താങ്കൾ ചെയ്തത്. കൊച്ചിയിലെ ഒരു വലിയ മോഷണ സംഘത്തെ ഇന്ന് നിങ്ങൾ വലയിലാക്കിയിരിക്കുന്നു. ഇതിൻ്റെ എല്ലാ ക്രെഡിറ്റും താങ്കൾക്കുള്ളതാണ്. സർ, എനിക്കല്ല ക്രെഡിറ്റ്, ദാ ഈ ടോമിക്കാണ്. അയ്യോ, അങ്ങനെയൊന്നല്ല സാറേ, ഞാൻ ചുമ്മാ ഒരു വഴികാട്ടി മാത്രമാണ്. യഥാർത്ഥ ഹീറോസൊക്കെ ഈ വണ്ടിയുടെ പുറകിലുണ്ട്. ഇറങ്ങി വാന്ന്. ഈ മൃഗങ്ങൾ എനിക്കറിയില്ല സാറേ, ഇവര് കാട്ടിന്ന് വന്നതാണ്. അങ്ങനെ കാട്ടിലെ കൂട്ടുക നാട്ടിലെ താരങ്ങളായില്ലേ. അടിപൊളി. ഈ കാട്ടുമൃഗങ്ങൾ നാട്ടിലെത്തിയാൽ വകുപ്പ് മാറുമല്ലോ, ഞങ്ങൾക്ക് തലവേദനയാവുമോ? സാർ, ഇവരുടെ കാര്യം ഞാൻ ഏറ്റു. ഇവരെ ഇന്ന് തന്നെ, ഇപ്പോൾ തന്നെ കാട്ടിലെത്തിക്കണം. അതെ, അതാ നല്ലത്. നാടത്ര ശരിയല്ല, കാടാണ് നല്ലത്. മനുഷ്യൻ തീരെ ശരിയല്ല, മൃഗങ്ങളാ നല്ലത്. അതുകൊണ്ടല്ലേ സാറിന് എല്ലാവരും ഒരു മൃഗത്തിൻ്റെ പേരിട്ടിരിക്കുന്നത്. എൻ്റെ പേര് നിങ്ങൾക്കൊക്കെ അറിയാവോ? അറിയാം, കരടി. കടുവ ചിരിക്കുന്നു. അപ്പോൾ കാട്ടിലെ കൂട്ടുകാർ വീണ്ടും കാട്ടിലേക്ക് തന്നെ അല്ലേ? ചതിയും വഞ്ചനയും കള്ളന്മാരും കൊള്ളക്കാരും ഒന്നുമില്ലാത്ത കാട്ടിലെ കൂട്ടുകാർക്ക് ഒരു സല്യൂട്ട്. രുദ്രൻ! ഓ, ഇവനാണോ? സാറേ സാറേ സാറേ, തോക്ക്! അയ്യോ, ആരും അനങ്ങരുത്. എടാ കരടി, ഇറങ്ങി വാടാ. അവനെ ഇങ്ങോട്ട് ഇറക്കി വിടടാ. അമ്മ, ഇറങ്ങി വാടാ കരടി. വേണ്ട, അയാളുടെ കൈ തോക്കുണ്ട്. ഞാൻ കഷ്ടപ്പെട്ട് മോഷ്ടിച്ച എന്റെ സ്വർണം, ഞാൻ വളർത്തിക്കൊണ്ടുവന്ന എന്റെ കൂട്ടുകള്ളൻ, കാട്ടിൽ നിന്ന് ഞാൻ പിടിച്ച എന്റെ കുരങ്ങൻ, എല്ലാം ഞാൻ ഇന്ന് തിരിച്ചു മേടിക്കും. നീ ആണാണെങ്കിൽ ഇറങ്ങി വാടാ കരടി, വാടാ വാടാ. ഓ, ഈ ചേട്ടൻ കൊളവാക്കും. ആഹാ, സാറ് വേഷപ്രച്ഛനാണല്ലേ, താൻ എന്നെ ചന്ദ്രനിൽ പോവുകയാണോ? ഞാൻ കാട്ടി പോന്നു. പൊക്കോ, താൻ കാട്ടി പൊക്കോ. എന്റെ കുരങ്ങനെ സ്വർണവും തന്നിട്ട് താൻ പൊക്കോടോ? ഇല്ലെങ്കിൽ അംഗം. അംഗമെങ്കിൽ അംഗം.
ഉണ്ടല്ലേ അംഗം അംഗം കൈകൊണ്ടാകും. ഞാൻ തനിക്ക് 10,000 രൂപയും ഒരു പവന്റെ മാലയും തരാൻ കൈവിട്ടാൽ ഡീൽ ഓർ നോ ഡീൽ? നോ ഡീൽ. അയ്യോ കരടി, രുദ്രം വാനിലായി. കരടി പോലീസ്, പോലീസ് കരടി. അയ്യോ കരടി പോലീസിനെ അവൻ അറിയാം. എന്നാൽ യഥാർത്ഥ കരടിയെ അവൻ ഇന്ന അറിയുന്നത്. ഇനി അവനെ പേടിക്കണ്ട, വാ പോകാം കാടത്താറായി. നമസ്കാരം, ജംഗിൾ ന്യൂസ് പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. കാട്ടിൽ നിന്നും വാനരന്മാരെ നാട്ടിലേക്ക് തട്ടിക്കൊണ്ടുപോയി മനുഷ്യർ പാർക്കുന്ന പട്ടണങ്ങളിൽ അവരെ മോഷണത്തിനായി ഉപയോഗിച്ചിരുന്ന മനുഷ്യരെ ഒരു സംഘം മൃഗങ്ങൾ അത്ഭുതകരമായി തോൽപ്പിച്ച് വാനരന്മാരെ രക്ഷിച്ചിരിക്കുന്നു. ജംഗിൾ ന്യൂസ് പ്രത്യേക സംഘം നടത്തിയ അന്വേഷണ റിപ്പോർട്ട്. നരവാനരാംഗ. പ്രത്യേക റിപ്പോർട്ടർ ശ്രീ കുഞ്ചു നമ്മോടൊപ്പം ചേരുന്നു. കുഞ്ചു, എന്തൊക്കെയാണ് കാട്ടിലെ വിശേഷങ്ങൾ? നമസ്കാരം അഞ്ജന കവി. ഞാനിപ്പോൾ അനങ്ങാപ്പാറ പഞ്ചായത്തിന് സമീപമുള്ള മണ്ടോതിരി തടാകത്തിന്റെ ഇക്കരെ വനപ്രദേശത്ത് നിന്നാണ് സംസാരിക്കുന്നത്. ഇവിടെ ഈ പ്രദേശത്തെ മൃഗങ്ങളെ ആകെ 2 ദിവസം ഉദ്വേഗത്തിന്റെ മുൾമുനയിൽ നിർത്തിയ വാനര അപഹരണം ഇന്നിതാ അതിന്റെ ശുഭപരി അവസാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. കാട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം കാണാതായ കേശു എന്ന കുട്ടിക്കുരങ്ങനും അവനെ രക്ഷിക്കാൻ പോയ വീരജന്തുക്കളും ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ തിരിച്ചെത്തുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. അഞ്ജന, കുഞ്ചു, എങ്ങനെയായിരുന്നു സംഭവങ്ങളുടെ തുടക്കം? എങ്ങനെയാണ് കേശുവിനെ കാണാതായത്? ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണോ? അഞ്ജന, ഇതിവിടെ പതിവാണെന്നാണ് കാട്ടിൽ പള്ളിക്കൂടം നടത്തുന്ന കുരങ്ങന്മാഷ് പറയുന്നത്. സർ, മനുഷ്യരുടെ ഇത്ര മൃഗീയമായ പ്രവൃത്തികളെ കുറിച്ച് മനുഷ്യരോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? മൃഗീയമായ എന്ന പ്രയോഗം തെറ്റാണ്. മൃഗങ്ങൾ ആരെയും തട്ടിക്കൊണ്ടുപോകാറില്ല. പിന്നെ മനുഷ്യരോട് പറയാനുള്ളത്, ഭൂമി മനുഷ്യനു വേണ്ടി മാത്രം ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതല്ല. അതുകൊണ്ട് കുറേ കൂടി മാനുഷികമായ ഒരു പെരുമാറ്റം ഞങ്ങൾ മനുഷ്യരിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. നന്ദി ശ്രീ കൊരങ്ങൻ മാഷ്, ജംഗിൾ ന്യൂസിനോട് സഹകരിച്ചതിന്. അഞ്ജന, മനുഷ്യൻ കൂടുതൽ മനുഷ്യത്വം കാണിക്കണമെന്നാണ് കുരങ്ങൻ മാഷ് ആവശ്യപ്പെടുന്നത്. ഇതാ മൃഗങ്ങളുടെ ആർപ്പുവിളികൾ കേൾക്കാം. കേശവും കൂട്ടുകാരും കാട്ടിൽ എത്താറായിരിക്കുന്നു. അഞ്ജന, നന്ദി. കുഞ്ചു, ഞാൻ തിരികെ എത്താം. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചി സ്റ്റുഡിയോയിൽ നിന്നും ശ്രീ മങ്കേഷ് ലൈനിലുണ്ട്. മങ്കേഷ്, എന്താണ് കൊച്ചിയിലെ അവസ്ഥ? അവിടെ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണോ? അഞ്ജന, ഇവിടെ എല്ലാവരും വളരെ സന്തോഷവാന്മാരായാണ് കാണപ്പെടുന്നത്. കൊരങ്ങന്മാരെ ഉപയോഗിച്ച് മോഷണം നടത്തിയിരുന്ന ഒത്തിരി കള്ളന്മാരെ ഇന്ന് പോലീസ് പിടിച്ചു. കള്ളന്മാരുടെ നേതാവ് രുദ്രൻ എന്ന് പറയുന്നയാളെ തൊണ്ടി സഹിതം പോലീസിന് കൈമാറി. എല്ലാവരെയും പിടികൂടാൻ സഹായിച്ചത് കാട്ടിൽ നിന്നെത്തിയ ഒരു കൂട്ടം ധീരന്മാരായ ജന്തുക്കളാണ്. അഞ്ജന, നന്ദി. മങ്കേഷ്, ഞാൻ തിരികെ എത്താം. കൊച്ചിയിലും ഒരു ഉത്സവ പ്രതീതിയാണ് കാണുവാൻ സാധിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി വീണ്ടും കുഞ്ചു കാട്ടിൽ നിന്നും നമ്മോടൊപ്പം ചേരുന്നു. അങ്ങനെ നാം എല്ലാം കാത്തിരുന്ന നമ്മുടെ എല്ലാം കണ്ണിലുണ്ണിയായ കേശു ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. മൃഗങ്ങളെ, പ്രിയപ്പെട്ട കാട്ടുകാരെ,
നമ്മുടെ കേശു ഇതാ ഈ വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ടോമി സാറേ, നീ പോരുവല്ലേ എന്റെ കൂടെ? ചേട്ടാ, ചേട്ടൻ പോണ്ട, ഒന്നുമില്ലാതെ ചേട്ടൻ ഒരു മൃഗമല്ലേ, നമുക്ക് കാട്ടി താമസിക്കാന്നേ. അയ്യോ മാഷേ, ടോമി ചേട്ടൻ പോവണ്ടാന്ന് പറ. ടോമി പൊയ്ക്കോട്ടെ, നിങ്ങൾ രണ്ടുപേരും ഇടയ്ക്കൊക്കെ കാട്ടിൽ വന്നാ മതി. അത് ഞാൻ ഏറ്റു. ശരി, കാട്ടിലെ കൂട്ടുകാരുടെ നാട്ടിലെ കൂട്ടുകാരെ ഞങ്ങൾ ആരും മറക്കില്ല. പോയി വാ. എല്ലാരും വാ, ഇന്ന് കേശുവിന്റെ പിറന്നാളാ. അപ്പൊ കഴിഞ്ഞ ദിവസം കഴിഞ്ഞതോ? കേശുവിന് രണ്ട് പിറന്നാളാ. അയ്യാ പോലാ ജുംബോലാമ, അയ്യാ പോലാ ജുംബോലാമ. പുതിയ പാട്ടുകളും കഥയുമായി നമുക്ക് ഇനിയും കാണാം കേട്ടോ. കിളികിളി കിളികിളി കിളികിളി.